ശ്രീ ഇ ചന്ദ്രശേഖരൻ. സാർ, ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ പിന്തുണയ്ക്കുകയാണ് സാർ. ഉബൈദ് ബഹുമാനപ്പെട്ട അംഗം നല്ല സുഹൃത്തായതുകൊണ്ട് അദ്ദേഹം അത് അവസാനിപ്പിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അദ്ദേഹം നിർത്താതെ വന്നപ്പോൾ ഞാൻ തുടങ്ങേണ്ടി വന്നതാണ്. സാർ, ഇവിടെ ഈ ധനാഭ്യർത്ഥനകളെ പിന്തുണക്കുന്നു. പോലീസ് സേനയെ കാലോചിതമായി പരിഷ്കരിപ്പിച്ച് ആധുനിക സംവിധാനത്തോടുകൂടി ശാസ്ത്രീയമായി കുറ്റവാളികളെ കുറ്റക്കാരെ കണ്ടെത്തുന്നതിനുള്ള സംവിധാനങ്ങളെല്ലാം ഇപ്പം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. സാർ, എല്ലാവർക്കും അറിയാം, കേരളം വർഗീയ സംഘർഷങ്ങളില്ലാതെ സമാധാനപരമായ ജീവിതം ഉറപ്പാക്കിയ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എവിടെയെല്ലാം വർഗീയ ശക്തികൾ തലവെക്കാൻ ശ്രമിക്കുന്നുണ്ടോ അവിടെയൊക്കെ തന്നെ അതിനെ അമർച്ച ചെയ്യാനുള്ള സമീപനമാണ് കേരളത്തിൽ പോലീസ് സേന സ്വീകരിക്കുന്നത്. അതെല്ലാവർക്കും അറിയാം. പിന്നെ ആളുകൾ ഈ പ്രചരണത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ കാര്യം പറയുമ്പോൾ അവിടെ വർഗീയം ഇവിടെ വർഗീയം എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചരണം നടത്തുകയാണ്. അതിലൊന്നും വലിയ കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ, ഈ ജയിലുകളിൽ വലിയ മാറ്റം ഇപ്പോൾ കേരളത്തിലുണ്ടായിരിക്കുന്നു. ജയിലുകളിൽ വന്ന മാറ്റത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. അതും ഞാൻ ദീർഘമായി പറയേണ്ട കാര്യമില്ല. പഴയ സങ്കല്പങ്ങൾ, കാരാഗ്രഹവാസം എന്നൊക്കെ പറഞ്ഞ് ഉണ്ടായിരുന്ന ആ അവസ്ഥയിൽ നിന്നൊക്കെ മാറി ജയിലിലെത്തിയാൽ കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുറ്റം ചെയ്തവരെ കറക്റ്റ് ചെയ്യാനാവശ്യമായ സമീപനം അവിടെ സ്വീകരിച്ചു വരുന്നുവെന്ന് എല്ലാവർക്കും ഇപ്പോൾ അറിയാം. അതോടൊപ്പം തന്നെ അവരുടെ കഴിവുകളെ ഉപയോഗിച്ചുകൊണ്ട് അവർക്കുള്ള വൈദഗ്ധ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അവർക്കവിടെ പ്രവർത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ ഉണ്ടാക്കി അതൊരേ സമയം അവരുടെ മാനസികമായ മാറ്റത്തെ മാനസികമായ അവരെ മാറ്റിക്കൊണ്ടുവരാനുള്ള ശ്രമത്തോടൊപ്പം അവർക്ക് സാമ്പത്തിക നേട്ടം, നമ്മുടെ സ്റ്റേറ്റിന് സാമ്പത്തിക അഭിവൃദ്ധി, ജയിലിലെ അന്തരീക്ഷത്തിലൊരു സമാധാനമായ സ്ഥിതിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വലിയ അളവിൽ സഹായകമായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പരിഷ്കാരങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ഇവിടെ ഒരുപാട് പേർ സംസാരിച്ചുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. വിവിധങ്ങളായ പരിപാടികളാണ് അവിടെ. തടി കൊണ്ട് പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നവർ അത് ചെയ്യുന്നു. അവിടെ വീവിംഗ് നടക്കുന്നുണ്ട്. അവിടെ ഷർട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്, പുതിയ ബ്രാൻഡുകൾ പുറത്തിറക്കുന്നുണ്ട്. ഒട്ടേറെ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അത് പുറത്തേക്ക് കൊടുക്കുന്നുണ്ട്. അത് ഇന്ന് ഏറ്റവും പ്രിയങ്കരമായ വസ്തുവായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നെല്ലാം നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് പോലീസിൻ്റെയും ജയിലിൻ്റെയും ഈ ധനാഭ്യർത്ഥനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇതൊക്കെ പാസാക്കി കൊടുക്കുക എന്ന ഉത്തരവാദിത്വം എല്ലാവർക്കും ഉള്ളതാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. കാരണം ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഉണ്ടാകാവുന്ന ചില വിഷയങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് കാണും. സാർ, ഈ സൈബർ കേസ്, സൈബർ കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ ലോകത്താകെ പ്രശ്നമുണ്ട്, രാജ്യത്ത് പ്രശ്നമുണ്ട്. രാജ്യത്തിന് പുറത്തുള്ളവർ നമ്മുടെ രാജ്യത്തിനകത്തേക്ക് ഈ സൈബർ കുറ്റകൃത്യങ്ങളുമായി ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ തെളിവുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ പിടിച്ചെടുക്കാൻ ഏറ്റവും ആധുനികമായ സംവിധാനങ്ങളോടെ പ്രത്യേക സൈബർ ഡിവിഷൻ രൂപീകരിച്ചാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ വലിയൊരളവ് ഇതിനെ തടയിടുന്നതിന് അതിൻ്റെ ഭാഗമായി സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആളുകളെ, ഒരുപാട് ആളുകൾ മിസ്സിങ്ങാണ്, പലപ്പോഴും കാണാതാവുന്ന ആളുകളെ കണ്ടെത്തുന്നതിൽ പോലീസ് വളരെ ജാഗ്രതയോടുകൂടിയ സമീപനം സ്വീകരിക്കുന്നു എന്നത് നമുക്ക് കേരളത്തിലെ കണക്കുകൾ പരിശോധിച്ചാൽ കാണും. അങ്ങനെയായി ചിലപ്പോൾ പിടികിട്ടാതിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴും കാണാമറിയാത്ത നിൽക്കുന്ന ആളുകളൊക്കെ ചിലപ്പോൾ ഉണ്ടാകും, ഇല്ലെന്ന് പറയുകയല്ല. എന്നാൽ പോലീസ് സേന വളരെ വലിയ ഉത്തരവാദിത്വ ബോധത്തോടെ നല്ല പൗരസമൂഹത്തിൻ്റെ ഉയർന്ന സാമൂഹ്യ ബോധത്തെ കൂടി കണക്കിലെടുത്തുകൊണ്ട് എങ്ങനെയാണ് ഒരു പൗരന്മാരോട് അല്ലെങ്കിൽ സമൂഹത്തോട് പെരുമാറേണ്ടതെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. സാർ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിൽ ചിലപ്പോൾ അങ്ങിങ്ങായി ചില അപശബ്ദങ്ങൾ എന്ന് പറയുന്നത് പോലെ ചില വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ അപൂർവം ചിലരെ കാണാൻ കഴിയും. ഇവിടെ ഇപ്പോൾ പറഞ്ഞതുപോലെ ഗുണ്ടകളുമായി അവരെ ഗുണ്ടകൾ വിളിച്ചാൽ അവരുടെ വിരുന്നിന് പോകുന്ന അപൂർവത്തിൽ അപൂർവമായ ആളുകൾ ചിലപ്പോൾ ഉണ്ടാകും.
അത്ര ആളുകളെ അതാ സമയത്ത് കണ്ടെത്തി അവരെ ക്രിമിനലുകൾ എന്ന രീതിയിൽ പോലീസ് സേനയിൽ പ്രത്യേകമായി അവർക്ക് വേണ്ട ശിക്ഷാ നടപടികളെ സ്വീകരിക്കുകയും പിരിച്ചുവിടുകയും ചെയ്തു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഗവൺമെൻറ് കാലത്ത് ഉണ്ടായല്ലോ സാർ. കാരണം ഇല്ലെന്ന് പറയുകയല്ല, അങ്ങനെ ഉണ്ടായാൽ അത്തരം ആളുകളെ കണ്ടെത്താനും അവരെ കറക്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടാൽ അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നത് ഉൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. സാർ, നമ്മുടെ വിജിലൻസ് വിഭാഗത്തിന് ഒരുപാട് കാര്യങ്ങൾ അവർ നിർവഹിക്കുന്നുണ്ട്. നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞൊരു കാര്യം എന്താണ്, ഉദ്യോഗസ്ഥലത്തിൽ നടക്കുന്ന അഴിമതിയിൽ കുറ്റക്കാരായ ആളുകളെ കണ്ടെത്തുന്നതിൽ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് സ്വീകരിച്ച നടപടി എത്രയാണ്, അത്ര കേസുകൾ കണ്ടെത്തിയെന്നും ശിക്ഷാ നടപടികൾ സ്വീകരിച്ചതെന്നും അതിൻ്റെ കണക്കുകൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. അപ്പോൾ പോലീസ് സേന വളരെ മെച്ചപ്പെട്ട രീതിയിൽ കേരളത്തിൽ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് വസ്തുത. സാർ, അതുപോലെ തന്നെ നമ്മുടെ ക്രൈം റെക്കോർഡ് ബ്യൂറോ അവരുടെ കേസുകൾ അന്വേഷിച്ച കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ കേരളം മുന്നിലിന്ന് ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ NCRB റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലാണ് ഇവിടെ അന്വേഷണങ്ങളും കാര്യങ്ങളും നടത്തി. ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തിട്ടുള്ള കേസുകൾ 96%, സംസ്ഥാനത്തിൻ്റെ പ്രത്യേക നിയമങ്ങൾ പ്രകാരം രജിസ്റ്റർ ചെയ്ത 99% കുറ്റങ്ങളും കുറ്റപത്രം സമർപ്പിച്ചതായിട്ടാണ് റിപ്പോർട്ട്. എല്ലാം കൃത്യമായി സമയോചിതമായി കാര്യങ്ങൾ നിർവഹിച്ചു എന്നതാണ് കണക്ക്. NCRB മെട്രോപൊളിറ്റൻ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 19 നഗരങ്ങളിൽ സാർ കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ കൊച്ചിയും കോഴിക്കോടുമാണ് സാർ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ, യഥാസമയം കുറ്റക്കാരെ കണ്ടെത്താനും ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനും ആവശ്യമായ നിലപാട് ഇവിടെ സ്വീകരിച്ചു വരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ശിക്ഷിക്കപ്പെടുന്നവരുടെ എണ്ണം, ഇത്തരം കുറ്റപത്രങ്ങൾ സമർപ്പിച്ചാൽ ശിക്ഷിക്കപ്പെടുന്നവരുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ പലപ്പോഴും പലയിടത്തും വിട്ടുപോവുകയാണെങ്കിൽ ശിക്ഷിക്കപ്പെടുന്നവരുടെ എണ്ണത്തിലും ഇവിടെ കേരളം വളരെ മുന്നിലാണ് എന്നത് മറ്റൊരു വസ്തുതയാണ്. സാർ, സംസ്ഥാന പോലീസ് സേനയെ രാജ്യത്തെ ഏറ്റവും മികച്ച ക്രമസമാധാന പാലന സേനയാക്കി മാറ്റാൻ ഏറെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും. കേന്ദ്രീകൃത കൺട്രോൾ റൂം, പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാതെ തന്നെ പരാതി സമർപ്പിക്കുന്നതിനുള്ള പോർട്ടൽ, ജനമൈത്രി പോലീസ് സ്റ്റേഷൻ, ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷൻ, സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ, വനിതാ പോലീസ് സ്റ്റേഷനുകൾ, സോഷ്യൽ പോലീസിംഗ്, ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെൻറ്റർ, പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാർ, കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ നമ്മുടെ മൊബൈലും അതുപോലെ തന്നെ മറ്റ് ആധുനിക സംവിധാനങ്ങളും സാങ്കേതിക വിദ്യയുമെല്ലാം പ്രയോഗിച്ചുകൊണ്ട് അതിൻ്റെ അഡിക്റ്റായി മാറുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ, മയക്കുമരുന്ന് വിപത്തിനെതിരെയുള്ള നടപടികൾ, അതുപോലെ തന്നെ പോലീസ് അവരുടെ ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ഇപ്പോൾ വരുത്തിയിട്ടുള്ള ആധുനികമായ സംവിധാനങ്ങളോടുകൂടി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ട് ഡ്രോൺ ഫോറൻസിക് ലാബ്, അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് കോർ പോലീസിംഗ് സിസ്റ്റം, ഇതെല്ലാം ഇപ്പോൾ കേരളത്തെ നടപ്പാക്കുന്നുവെന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഗവൺമെൻറ് ക്രമസമാധാന പാലനത്തിനും സമാധാനപരമായ ജീവിതത്തിനും വലിയ മുൻഗണന നൽകിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ്. ഇതിൻ്റെയൊക്കെ ഫലമായി ഗുണ്ടകളെയും സാമൂഹ്യ വിരുദ്ധരെയും അമർച്ച ചെയ്യാൻ വലിയൊരളവിൽ കഴിഞ്ഞിട്ടുണ്ട് സാർ. എന്നാൽ ഇപ്പോഴും ഗുണ്ടകൾ പലയിടങ്ങളിൽ ഭീഷണി ഉയർത്തുന്നു എന്ന വസ്തുതയും കണ്ടറിഞ്ഞ് അതീവ ഗൗരവതരമായ ഇടപെടൽ പോലീസ് സേനയുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടതുണ്ട് എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. കൂടുതൽ ജാഗ്രത ഈ കാര്യത്തിൽ ഉണ്ടായേ മതിയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ ഫയർ റെസ്ക്യൂ ആൻഡ് വിഭാഗം, ഇതിൻ്റെ ഭാഗമായി വരുന്ന ആ സേനയും കുറേ കൂടുതൽ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അതിനാവശ്യമായ കൂടുതൽ ജീവനക്കാരെ നിയോഗിച്ചിട്ടുണ്ട്. വനിതകൾ ഉൾപ്പെടെയുള്ള ആളുകളെ അവിടെ നിയോഗിക്കുന്നതിനുള്ള സംവിധാനം സ്വീകരിച്ചിട്ടുണ്ട്. കേരളത്തിലെ പൊതുവെ സ്ഥിതി നോക്കിയാൽ പോലീസിൻ്റെയും അതുപോലെ ജയിലിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും എല്ലാ പ്രവർത്തനങ്ങളും മെച്ചപ്പെട്ടിട്ടുണ്ട് സർ. ഇവിടെ എല്ലാവരും ഈ പറയുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ ജയപരാജയങ്ങൾ സംബന്ധിച്ച് പരസ്പരം മത്സരിക്കുന്ന വിധത്തിലുള്ള പ്രസംഗങ്ങളാണ് നടത്തുന്നത്. UDF ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്നത് നേരാണ്. ഇതിനു മുമ്പ് തോറ്റിട്ടുണ്ട്. തോറ്റതുകൊണ്ടാണ് അവർ പ്രതിപക്ഷത്തും നമ്മൾ ഭരണപക്ഷത്തും ഇരിക്കുന്നത്.
ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആർക്ക് ജയിക്കാൻ കഴിയും, ആർക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ച് ജനങ്ങളാണ് വിധിയെഴുത്തുന്നതെന്ന് മനസ്സിലാക്കിയാൽ മതി. അവിടെ ഇപ്പോൾ ഏതാണ്ട് ദേശീയ അടിസ്ഥാനത്തിൽ ഇന്ത്യ മുന്നണി താൽക്കാലികമായി ചെറിയ മുൻതൂക്കം നേടി. സാർ, ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നേരത്തെ കർണാടകത്തിലും ഹിമാചൽ പ്രദേശിലും കോൺഗ്രസ് ജയിച്ചപ്പോൾ പിന്നീട് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജസ്ഥാൻ ഉൾപ്പെടെ, മധ്യപ്രദേശ് ഉൾപ്പെടെ, ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം വന്നപ്പോൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ ഒരു എല്ലാ വിഭാഗത്തെയും ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെടുത്ത സമീപനം പോലെ വിവിധ സംസ്ഥാനങ്ങളിൽ സാധ്യതയുള്ളവരെ, കഴിവുള്ളവരെ, അല്ലെങ്കിൽ അവരെ കൂട്ടിയോജിപ്പിക്കേണ്ടവരെ ഒന്നിച്ചു നിർത്തി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടിരുന്നു എങ്കിൽ ആ സംസ്ഥാനങ്ങൾ, രാജസ്ഥാനും മധ്യപ്രദേശും ഛത്തീസ്ഗഡ് ഉൾപ്പെടെ ഈ പലതും ഇവർക്ക് നഷ്ടപ്പെടില്ലായിരുന്നു സാർ. മാത്രമല്ല, ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ അതിനൊരു പുതിയ മുഖമുണ്ടാക്കാൻ അന്ന് കോൺഗ്രസിന്റെ വിജയത്തിന് വഴിവെക്കുന്നു. അത് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള അശ്രദ്ധയോടുകൂടിയ ഒരു പ്രവർത്തനത്തിന്റെ ഫലമാണെന്ന തിരിച്ചറിവുണ്ടാവുകയും സാർ അതുപോലെ തന്നെ ഇപ്പോൾ നേടിയിട്ടുള്ള നേട്ടങ്ങൾ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ കടന്നാക്രമണങ്ങളല്ല, ഇടതുപക്ഷമില്ലാത്ത ഇന്ത്യ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പരിഹാസത്തോടു കൂടി പറയുന്ന ആളുകൾ ആലോചിക്കണം. ഇന്ത്യയിൽ ഇടതുപക്ഷ പാർട്ടികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഈ കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടാക്കിയിട്ടുള്ള എത്ര വലിയ മാറ്റങ്ങളാണ്, ഏതെല്ലാം മേഖലകൾ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയല്ല. അതുകൊണ്ട് അത്തരം മുദ്രാഭാഗ്യത്തെ പരിഹസിക്കുന്ന രീതിയിലുള്ള സമീപനം സ്വീകരിക്കുന്നതിനോട് യോജിപ്പില്ല എന്നും ശക്തമായ പ്രതിഷേധമുണ്ടെന്നും ഈ സന്ദർഭത്തെ സൂചിപ്പിച്ചുകൊണ്ട് ധനാഭ്യർത്ഥനകളെ പിന്തുണച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തും.